എല്ലാ കൂട്ടുകാർക്കും ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അഞ്ചാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ആറാമത്തെ യൂണിറ്റായ പരപ്പിൻ്റെ അളവ് ഏരിയ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അഞ്ചാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. ഇതുവരെ അത് കാണാത്ത കൂട്ടുകാർ കാണുമല്ലോ. തീപ്പെട്ടി കമ്പുകൊണ്ട് ചതുരം. ജോസിൻ്റെയും റഹിമിൻ്റെയും കയ്യിൽ 16 തീപ്പെട്ടിക്കമ്പുകൾ വീതമുണ്ട്. ഇവയ്ക്കെല്ലാം ഒരേ നീളമാണ്. ഈ കമ്പുകൾ ഉപയോഗിച്ച് രണ്ടു പേരുമുണ്ടാക്കിയ ചതുരങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ജോസ് ഉണ്ടാക്കിയ ചതുരവും റഹീം ഉണ്ടാക്കിയ ചതുരവും ചിത്രത്തിൽ നോക്കൂ. ഇവയിൽ ഏതു ചതുരത്തിനാണ് നീളം കൂടുതൽ? ജോസ് ഉണ്ടാക്കിയ ചതുരത്തിനായിരുന്നു അല്ലേ? വീതിയോ? അത് റഹീം ഉണ്ടാക്കിയ ചതുരത്തിനായിരുന്നു. എങ്ങനെയാണ് കണ്ടെത്തിയത്? നീളത്തിൻ്റെയും വീതിയുടെയും വശത്തുള്ള തീപ്പെട്ടിക്കമ്പുകൾ നമ്മൾ എണ്ണി നോക്കി. 16 തീപ്പെട്ടിക്കമ്പുകൾ കൊണ്ട് ഇനി എങ്ങനെയെല്ലാം ചതുരങ്ങൾ ഉണ്ടാക്കാം? രണ്ട് രീതികളിൽ കൂടി ചതുരങ്ങൾ ഉണ്ടാക്കാം. ചിത്രം നോക്കൂ. ഇവിടെ 4 ചതുരങ്ങളാണല്ലോ ഉണ്ടാക്കാൻ സാധിച്ചത്. ഈ ചതുരങ്ങളെപ്പറ്റി ഇങ്ങനെ പറയാം. ആകെ 16 തീപ്പെട്ടിക്കമ്പുകൾ. ഒന്നാമത്തെ ചതുരത്തിൽ, അതായത് ജോസ് ഉണ്ടാക്കിയ ചതുരത്തിൽ നീളത്തിൽ 7 കമ്പുകളും വീതിയിൽ 1. റഹീം ഉണ്ടാക്കിയ ചതുരത്തിൽ, അതായത് രണ്ടാമത്തെ ചതുരത്തിൽ നീളത്തിൽ 6 വീതിയിൽ 2. മൂന്നാമത്തെ ചതുരത്തിൽ നീളത്തിൽ 5 വീതിയിൽ 3. നാലാമത്തെ ചതുരത്തിൽ നീളത്തിലും വീതിയിലും 4. ഈ ചതുരങ്ങളിലെല്ലാം നീളത്തിലും വീതിയിലും വെച്ച കമ്പുകളുടെ എണ്ണവും ആകെ കമ്പുകളുടെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ടോ? ഇൻ ഓൾ ദീസ്, ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് എലോങ് ദ ലെങ്ത് ആൻഡ് വിഡ്ത് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ്? പട്ടിക നോക്കൂ. ആദ്യത്തെ ചതുരത്തിൽ നീളത്തിൽ 7 കമ്പുകൾ വെച്ചു, വീതിയിൽ 1. അടുത്തടുത്ത വശങ്ങളിൽ അങ്ങനെ 8 കമ്പുകളാണുള്ളത്. ഇതിൻ്റെ ഇരട്ടിയാണ് ആകെ കമ്പുകളുടെ എണ്ണം. രണ്ടാമത്തെ ചതുരത്തിൽ നീളത്തിൽ 6 കമ്പുകൾ, വീതിയിൽ 2 കമ്പുകൾ. അടുത്തടുത്ത വശങ്ങളുടെ കമ്പുകളുടെ എണ്ണം 8. ഇതിൻ്റെ ഇരട്ടിയാണ് ആകെ കമ്പുകളുടെ എണ്ണം, 16. മൂന്നാമത്തെ ചതുരത്തിൽ നീളത്തിൽ 5 കമ്പുകൾ, വീതിയിൽ 3. അടുത്തടുത്ത വശങ്ങളിൽ 8 കമ്പുകൾ, ആകെ കമ്പുകൾ 16. നാലാമത്തെ ചതുരത്തിൽ നീളത്തിൽ 4 കമ്പുകൾ, വീതിയിൽ 4 കമ്പുകൾ. അടുത്തടുത്ത വശങ്ങളിൽ ചേർത്താൽ 8 കമ്പുകൾ, ആകെ കമ്പുകൾ 16. എന്താണ് മനസ്സിലായത്? നീളവും വീതിയും ചേരുന്ന അടുത്തടുത്ത വശങ്ങളുടെ കമ്പുകളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ആകെ കമ്പുകളുടെ എണ്ണം. ചതുരത്തിനുള്ളിലെ സമചതുരം. തീപ്പെട്ടിക്കമ്പുകൾ ഉപയോഗിച്ച് ജോസും റഹീമും ഉണ്ടാക്കിയ ചതുരങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ജോസ് തൻ്റെ ചതുരത്തെ തീപ്പെട്ടിക്കമ്പുകൾ വെച്ച് സമചതുരങ്ങളാക്കിയ ചിത്രമാണ് ചുവടെ. ചിത്രം നോക്കൂ. ഇതിൽ എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്! ജോസ് സ്പ്ലിറ്റ് ഹിസ് റെക്ടാംഗിൾ ഇൻ ടു സ്മോൾ സ്ക്വയേഴ്സ് യൂസിങ് മോർ മാച്ച് സ്റ്റിക്സ് ലൈക്ക് ദിസ്. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ? 7. വാട്ട് അബൌട്ട് സ്പ്ലിറ്റിംഗ് റഹീംസ് റെക്ടാംഗിൾ ഇൻ ടു സ്ക്വയേഴ്സ് ഓഫ് ദ സെയിം സൈസ്? റഹീം ഉണ്ടാക്കിയ ചതുരത്തെ ഇതേ വലിപ്പമുള്ള സമചതുരങ്ങളാക്കിയാലോ? എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ടാകും? 7, 7, ആകെ 14 സമചതുരങ്ങൾ. നീളത്തിൽ 5 തീപ്പെട്ടിക്കമ്പുകളും വീതിയിൽ 3 തീപ്പെട്ടിക്കമ്പുകളും വെച്ചുണ്ടാക്കിയ ചതുരത്തിനുള്ളിൽ ഇതുപോലെ എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? ചിത്രം നോക്കൂ. ഇവിടെ എത്ര വരികളിലായി സമചതുരങ്ങൾ ഉണ്ടാക്കാം? 3 അല്ലേ? ഓരോ വരിയിലും എത്ര സമചതുരങ്ങൾ ഉണ്ടാക്കാം? 5. ആകെ സമചതുരങ്ങളുടെ എണ്ണം എത്ര? 3 വരികളിലായി 5 സമചതുരങ്ങൾ വീതം, ആകെ 15 സമചതുരങ്ങൾ ഉണ്ടാക്കാം. ഹൗ മെനി റോസ് ഓഫ് സ്ക്വയേഴ്സ് ക്യാൻ വി മേക്ക്? 3. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ 1 റോ? 5. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്? 15. 5 സ്ക്വയേഴ്സ് ഇൻ ഈച്ച് റോ. കടലാസിലെ സമചതുരം. റാണിയുടെയും വീണയുടെയും കയ്യിൽ ചതുരാകൃതിയിലുള്ള ഓരോ കാർഡ്ബോർഡ് കഷ്ണമുണ്ട്. റാണിയുടെ കാർഡ്ബോർഡിന് 7 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ട്. വീണയുടെ കാർഡ്ബോർഡിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററുമാണ്. ആരുടെ കയ്യിലുള്ള കാർഡ്ബോർഡിൽ നിന്നാണ്
ഒരു സെന്റിമീറ്റർ വശമുള്ള സമചതുരങ്ങൾ കൂടുതൽ എണ്ണം മുറിച്ചെടുക്കാൻ സാധിക്കുക. പേപ്പർ സ്ക്വയർ. റാണി ആൻഡ് വീണ ഹാവ് റെക്ടാംഗുലർ കാർഡ്ബോർഡ് പീസസ്. റാണിസ് ബോർഡ് ഈസ് 7 centimeters ലോങ് ആൻഡ് 3 centimeters വൈഡ്. വീണാസ് ബോർഡ് ഈസ് 6 centimeters ലോങ് ആൻഡ് 4 centimeters വൈഡ്. ഫ്രം ഹൂസ് കാർഡ്ബോർഡ് ക്യാൻ ബി കട്ട് ഔട്ട് മോർ സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 centimeter. ബിഫോർ കട്ടിംഗ് ലെറ്റ്സ് ഡ്രോ ദ സ്ക്വയേഴ്സ്. നമുക്ക് വരച്ചു നോക്കാം. ആദ്യം 7 centimeter നീളവും 3 centimeter വീതിയുമുള്ള കാർഡ്ബോർഡ് എടുക്കാം. ഫസ്റ്റ് ലെറ്റ്സ് ടേക്ക് ദ കാർഡ്ബോർഡ് പീസ് ഓഫ് ലെങ്ത് 7 centimeters ആൻഡ് വിഡ്ത് 3 centimeters. ചിത്രം നോക്കൂ. ഒരു വരിയിൽ 1 centimeter വശമുള്ള 7 സമചതുരങ്ങൾ ഉണ്ടാകുമല്ലോ. ഇതുപോലെ കാർഡ്ബോർഡിൽ എത്ര വരികൾ ഉണ്ടാക്കാം? രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇതുപോലെ 3 വരികൾ ഉണ്ടാക്കാം. അതായത് 7 സമചതുരങ്ങൾ വീതമുള്ള 3 വരികൾ. അപ്പോൾ ആകെ സമചതുരങ്ങളുടെ എണ്ണം എത്രയാണ്? എണ്ണി നോക്കൂ. 21. ഇൻ വൺ ഡ്രോ വി കൻ ഡ്രോ 7 squares ഓഫ് സൈഡ് 1 centimeter. ഹൗ മെനി റോസ് ലൈക്ക് ദിസ് ക്യാൻ വി മേക്ക്? 3. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് 21. റാണിയുടെ കാർഡിൽ നിന്നും 21 ചെറിയ സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വീണയ്ക്ക് എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റും എന്ന് കാണാമല്ലോ. ചിത്രം നോക്കൂ. നീളം 6 centimeter ആയതിനാൽ അവിടെ 6 ചെറിയ സമചതുരങ്ങൾ ഉണ്ടാക്കാം. വീതി 4 centimeter ആയതിനാൽ ഇത്തരത്തിലുള്ള 4 വരികൾ കൂടി വയ്ക്കാം. അപ്പോൾ ആകെ 24 ചെറിയ സമചതുരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് റാണി മുറിച്ചെടുത്തതിനേക്കാൾ 3 സമചതുരങ്ങൾ വീണയ്ക്ക് കൂടുതൽ മുറിച്ചെടുക്കാൻ സാധിച്ചു. വീണ ഗോട്ട് 3 squares മോർ ദാൻ റാണി. ഇങ്ങനെ സാധ്യമായത് എന്തുകൊണ്ടായിരിക്കും? വീണയുടെ കയ്യിലെ കാർഡ്ബോർഡിൻ്റെ പരപ്പ് കൂടുതലായതുകൊണ്ട് അല്ലേ? വൈ ഡിഡ് ദിസ് ഹാപ്പൻ? ബിക്കോസ് വീണാസ് പീസ് ഹാസ് മോർ സ്പേസ് വിത്തിൻ, റൈറ്റ്? രവി തൻ്റെ കയ്യിലുള്ള 2 കാർഡ്ബോർഡ് കഷ്ണങ്ങളിൽ ഏതിനാണ് പരപ്പ് കൂടുതൽ എന്ന് നോക്കുകയാണ്. അവൻ കാർഡ്ബോർഡുകൾ 2 ചേർത്ത് വെച്ച് നോക്കി. 1 പച്ച കാർഡ്ബോർഡും 1 ചുവപ്പ് കാർഡ്ബോർഡും. ഏതിനാണ് പരപ്പ് കൂടുതൽ എന്ന് രവിക്ക് പറയാൻ പറ്റുമോ? ഒറ്റ നോട്ടത്തിൽ പറ്റില്ല അല്ലേ? നമുക്ക് രവിയെ എങ്ങനെ സഹായിക്കാം? ഓരോ കാർഡ്ബോർഡിൽ നിന്നും ഒരേ വലിപ്പത്തിലുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റും എന്ന് നോക്കിയാൽ മതിയല്ലോ. ആദ്യം നമുക്ക് കാർഡ്ബോർഡ് കഷ്ണങ്ങളുടെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കാം. പച്ച കാർഡ്ബോർഡിന് 6 centimeter നീളവും 5 centimeter വീതിയുമുണ്ട്. ചുവപ്പ് കാർഡ്ബോർഡിന് 7 centimeter നീളവും 4 centimeter വീതിയുമുണ്ട്. ഇനി ഓരോ ചതുരത്തിലും 1 centimeter വശമുള്ള എത്ര സമചതുരങ്ങൾ വരയ്ക്കാം എന്ന് നോക്കാം. പച്ച കാർഡ്ബോർഡ് ഒന്നുകൂടി നോക്കൂ. ഇവിടെ 1 വരിയിൽ 6 സമചതുരങ്ങൾ വരയ്ക്കാം. അതായത് 6 centimeter ആണ് നീളം. അങ്ങനെ 5 വരികളിലായി ആകെ 5 × 6 = 30 ചെറു സമചതുരങ്ങൾ നമുക്ക് വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ചതുരത്തിലോ? അവിടെ 1 വരിയിൽ 7 സമചതുരങ്ങൾ വരയ്ക്കാം. കാരണം നീളം 7 centimeter ആണ്. അത്തരം 4 വരികൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ആകെ 4 × 7 = 28 ചെറു സമചതുരങ്ങൾ വരയ്ക്കാം. അതായത് ചുവപ്പ് നിറത്തിലുള്ള ചതുരത്തിൽ 28 ചെറു സമചതുരങ്ങൾ വരയ്ക്കുമ്പോൾ പച്ച നിറത്തിലുള്ള ചതുരത്തിൽ നമുക്ക് 30 ചെറു സമചതുരങ്ങൾ വരയ്ക്കാൻ സാധിക്കും. ഏതിനാണ് കൂടുതൽ പരപ്പ്? പച്ച നിറത്തിലുള്ള ചതുരത്തിനാണ് അല്ലേ? ലെറ്റ്സ് മെഷർ ദ ലെങ്ത് ആൻഡ് വിഡ്ത് ഓഫ് ഈച്ച് കാർഡ്ബോർഡ് ആൻഡ് റൈറ്റ് ഡൗൺ. നെക്സ്റ്റ് ലെറ്റ് സീ ഹൗ മെനി സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 centimeter ക്യാൻ ബി ഡ്രോൺ വിത്തിൻ ഈച്ച്. ഇൻ ദ ഫസ്റ്റ് കാർഡ്ബോർഡ് ദർ ആർ 6 squares ഇൻ എ റോ ആൻഡ് 5 such rows. സോ 5 × 6 = 30 small squares ഇൻ ഓൾ. വാട്ട് അബൌട്ട് ദ റെഡ് റെക്ടാംഗിൾ? 4 × 7 = 28 small squares, റൈറ്റ്? നൗ വി കൻ സേ ദ ഗ്രീൻ റെക്ടാംഗിൾ ഹാസ് മോർ സ്പേസ് ഇൻസൈഡ്. വശം 1 centimeter സമചതുരത്തിൻ്റെ പരപ്പളവിനെ 1 ചതുരശ്ര സെൻറ്റിമീറ്റർ 1 square centimeter എന്നാണ് പറയുക.
പരപ്പളവിനെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്നും പറയാറുണ്ട്. നമ്മൾ കണ്ട ഉദാഹരണത്തിൽ ചുവപ്പ് ചതുരത്തിൻ്റെ പരപ്പ് 28 ചെറു സമചതുരങ്ങളുടെ പരപ്പിന് തുല്യമാണ് എന്ന് പറയാം. എങ്കിൽ ചുവപ്പ് ചതുരത്തിൻ്റെ പരപ്പളവ് 28 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയാം. വി സേ ദാറ്റ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ ഈസ് 1 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദ സ്പേസ് ഇൻസൈഡ് ദ റെഡ് റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ സ്പേസ് വിത്തിൻ 28 സ്മോൾ സ്ക്വയർസ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ ഏരിയ ഓഫ് ദ റെഡ് റെക്ടാംഗിൾ ഈസ് 28 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ പച്ച ചതുരത്തിൻ്റെ പരപ്പളവോ? വാട്ട് അബൌട്ട് ദ ഏരിയ ഓഫ് ദ ഗ്രീൻ റെക്ടാംഗിൾ? 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. 30 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചതുരപ്പരപ്പളവിനൊരു സൂത്രവാക്യം. ചുവടെ വരച്ചിരിക്കുന്ന ചതുരം നോക്കൂ. 9 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും. ചെറു സമചതുരങ്ങൾ വരയ്ക്കാതെ ചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാം? ചതുരത്തിനുള്ളിൽ നെടുകയും കുറുകയും ഓരോ സെൻറ്റിമീറ്റർ അകലത്തിൽ വരകളുണ്ടെന്ന് സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഓരോ വരിയിലും എത്ര സമചതുരങ്ങളുണ്ടാകും? 9 സെൻറ്റിമീറ്റർ ആണ് നീളം. അപ്പോൾ 9 ചെറിയ ചതുരങ്ങൾ വരയ്ക്കാം അല്ലേ? ഇങ്ങനെ എത്ര വരികളുണ്ടാകും? 5 വരികൾ. ഇനി ചതുരത്തിൻ്റെ പരപ്പളവ് പറയാമല്ലോ. 9 × 5 = 45 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇതിനെ ഇങ്ങനെയും എഴുതാം. ചതുരത്തിൻ്റെ പരപ്പളവ് സമം നീളം ഇൻറ്റു വീതി. ഏരിയ ഫോർമുല. സീ ദ റെക്ടാംഗിൾ ഡ്രോൺ ബിലോ. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ഏരിയ വിതൗട്ട് ഡ്രോയിങ് സ്മോൾ സ്ക്വയേഴ്സ്? ഇമാജിൻ എ ഗ്രിഡ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് 1 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഇൻസൈഡ് ദ റെക്ടാംഗിൾ. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റോ? 9. ഹൗ മെനി സച്ച് റോസ്? 5. നൗ കാൻ യു സേ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ? 9 × 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 45. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്. ഇനി ചില ചോദ്യങ്ങൾ നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 20 സെൻറ്റിമീറ്ററും വീതി 10 സെൻറ്റിമീറ്ററുമാണെങ്കിൽ പരപ്പളവ് ഇനി എളുപ്പത്തിൽ പറയാമല്ലോ. നൗ ക്യാൻ യു ഈസിലി കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 20 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വിഡ്ത് 10 സെൻറ്റിമീറ്റർ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? ലെങ്ത് ഇൻറ്റു വിഡ്ത്. നീളം എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. വീതിയോ? 10 സെൻറ്റിമീറ്റർ. നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചാൽ 20 × 10 = 200. 200 സ്ക്വയർ സെൻറ്റിമീറ്റർ. 200 ചതുരശ്ര സെൻറ്റിമീറ്റർ. മറ്റൊരു ചോദ്യം. 15 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്ററാണ്? ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വിഡ്ത് 8 സെൻറ്റിമീറ്റേഴ്സ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ് ഏരിയ എന്ന് നമുക്കറിയാം. 15 × 8 = 120 ചതുരശ്ര സെൻറ്റിമീറ്റർ. 120 സ്ക്വയർ സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം. ഒരു ചതുരത്തിൻ്റെ വശങ്ങളെല്ലാം 8 സെൻറ്റിമീറ്റർ വീതമാണ് എങ്കിൽ പരപ്പളവ് എത്രയാണ്? ഓൾ ദ സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ആർ ഓഫ് 8 സെൻറ്റിമീറ്റേഴ്സ്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. എല്ലാ വശങ്ങളും തുല്യമായ ചതുരത്തെ നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് വിളിക്കും എന്ന് നമുക്കറിയാം. സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അതായത് നീളം 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീതിയും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്രയാണ്? 8 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 64 സ്ക്വയർ സെൻറ്റിമീറ്റർ. 64 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 96 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. നീളം 12 സെൻറ്റിമീറ്റർ ആയാൽ വീതി എത്ര? ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 96 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ലെങ്ത് 12 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് വിഡ്ത്? നീളം 12 സെൻറ്റിമീറ്റർ ആണ്, വീതി തന്നിട്ടില്ല, പകരം ഏരിയ തന്നിട്ടുണ്ട്. നമുക്കറിയാം നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചാലാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കിട്ടുക എന്ന്. അതായത് 12 × വിഡ്ത് അല്ലെങ്കിൽ വീതിയാണ് 96.
അപ്പോൾ വീതി എങ്ങനെ കണ്ടുപിടിക്കും? 96നെ 12 കൊണ്ട് ഹരിക്കണം അല്ലേ? 96നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 8 എന്നാണ് ഉത്തരം കിട്ടുക. അതായത് 8 സെന്റിമീറ്റർ ആണ് വീതി. The width is equal to 8 centimeters. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 81 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? The area of square is 81 square centimeters. Find the length of a side. സമചതുരത്തിന്റെ എല്ലാ വശങ്ങളുടെയും നീളം തുല്യമായിരിക്കുമെന്ന് നമുക്കറിയാം. ലെങ്ത് ഇൻടു വിഡ്ത് അല്ലെങ്കിൽ നീളം ഇൻടു വീതിയാണ് ഏരിയ എന്ന് നമുക്കറിയാം. ഇവിടെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തന്നിട്ടുണ്ട്, 81 സ്ക്വയർ സെൻറ്റിമീറ്റർ, 81 ചതുരശ്ര സെൻറ്റിമീറ്റർ. നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 81 കിട്ടിയത്. ലെങ്ത് ഇൻടു വിഡ്ത് ഈക്വൽ ടു 81. സമചതുരമായതുകൊണ്ട് നീളവും വീതിയും തുല്യമാണെന്ന് നമുക്കറിയാം. ലെങ്ത് ആൻഡ് വിഡ്ത് ആർ ഈക്വൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഏതു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 81 കിട്ടുന്നത്? 9 അല്ലേ? 9നെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 81 കിട്ടുന്നത്. 9 × 9 ഈക്വൽ ടു 81. അതായത് ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 9. പരപ്പിൻ്റെ അളവ് അല്ലെങ്കിൽ ഏരിയ എന്ന ഈ ഭാഗത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പ്രവർത്തനങ്ങൾ കൂട്ടുകാർ പരിശീലിച്ചു നോക്കൂ. കൂടുതൽ പ്രവർത്തനങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.